വെൽക്കം ടു പ്രെപ്സ്കെയിൽ. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. ഖാദി ബോർഡ് LDC പരീക്ഷ ഒക്ടോബറിൽ. ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഖാദി ബോർഡ് അടക്കം, ഖാദി ബോർഡ് LDC അടക്കം കുറച്ച് തസ്തികകളുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ ഒക്ടോബറിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ തസ്തികളാണ്, ഖാദി ബോർഡ് LDCയുടെ കൂടെ മറ്റേതൊക്കെ തസ്തികളിലാണ് 10th ലെവൽ പ്രിലിംസ് നടക്കുന്നത്, കൂടുതലായിട്ട് ഖാദി ബോർഡ് LDC. കാരണം കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ആൾക്കാർക്കും നിയമനം കിട്ടിയ ഒരു തസ്തികയാണ് ഖാദി ബോർഡ് LDC എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഖാദി ബോർഡ് LDC. അതിൻ്റെ കൂടെ തന്നെ മറ്റ് 10th ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ, ഈ ഒക്ടോബറിലുള്ള എക്സാമിനേഷനുള്ള തസ്തികകളും കൂടി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചോദ്യം, പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ ഇനി നമുക്ക് പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ അത് ആ ഒരു സംശയം ഇപ്പോൾ തീർന്നു. എല്ലാറ്റിൻ്റെയും പ്രിലിമിനറി ലെവൽ എക്സാമിനേഷനാണ് ഒക്ടോബറിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഖാദി ബോർഡ് LDCയുടെ കൂടെ മറ്റ് തസ്തികകളും കൂടി ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടിയിട്ട് കോമൺ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് നടക്കാൻ പോകുന്നത്, പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത തസ്തികകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനനുസരിച്ച് കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജുകൾ നമുക്ക് ഡേറ്റ് ഒക്കെ നോക്കാം. 11th വരെയാണ്, ഓഗസ്റ്റ് 11th വരെയാണ് നമുക്ക് ഇതിൻ്റെ എല്ലാം കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ പോസ്റ്റുകളായിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് 10th ലെവൽ പ്രിലിംസ് വന്നിട്ടുള്ളത്, ഒക്ടോബറിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. മാട്രൻ ഗ്രേഡ് വൺ എന്നുള്ള തസ്തിക, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അവിടെ 9 ജില്ലകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വിളിച്ചത്. ഏതൊക്കെ ജില്ലകളാണെന്നുള്ളത് അതാത് ജില്ലകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയും, അത് ഞാനിവിടെ പറയുന്നില്ല. മാട്രൻ ഗ്രേഡ് വൺ സോഷ്യൽ ജസ്റ്റിസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് 9 ജില്ലകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നുള്ളത്. അപ്പോൾ 9 ജില്ലകളുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ട്. തിയേറ്റർ അസിസ്റ്റൻറ്റ്, അതും ഡിസ്ട്രിക്ട് ലെവൽ തന്നെയാണ്. ആയുർവേദ കോളേജിലെ തിയേറ്റർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് 2 ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെയും പരീക്ഷ, പ്രിലിമിനറി പരീക്ഷ നടക്കുന്നുണ്ട്. മ്യൂസിയം അസിസ്റ്റൻറ്റ്, ഇതെല്ലാം സ്റ്റേറ്റ് വൈഡാണ്. മ്യൂസിയം അസിസ്റ്റൻറ്റ് കിട്ടിഡാസ്, അതിൻ്റെ പരീക്ഷയുണ്ട്. LD ക്ലർക്ക് ബാർ അക്കൗണ്ടൻറ്റ്, കാഷ്യർ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻറ്റ്, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. അതാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിന് പുറമേ ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 2 ജനറൽ കാറ്റഗറിയാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന തസ്തികയുടെയും, ലബോറട്ടറി അറ്റൻഡർ ഡ്രഗ്സ് ആൻഡ് കൺട്രോൾ, ഈ പറയുന്ന എല്ലാ തസ്തികളുടെയും പ്രിലിമിനറി എക്സാമിനേഷൻ ഈ വരുന്ന ഒക്ടോബറിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, ഒരു കൂട്ടം പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രിലിമിനറി നടക്കുന്നത്. അപ്പോൾ ഇത്രയും തസ്തികളാണ്: മാട്രൻ ഗ്രേഡ് 1, തിയേറ്റർ അസിസ്റ്റൻറ്റ്, മ്യൂസിയം അറ്റൻഡൻറ്റ്, ഖാദി ബോർഡിലെ LDC, ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2, ഫിഷറീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്ക്, ലബോറട്ടറി അറ്റൻഡൻറ്റ് ഡ്രഗ്സ് കൺട്രോൾ. ഇത്രയും തസ്തികളുടെ പ്രിലിമിനറി എക്സാമിനേഷനാണ് വരുന്ന ഒക്ടോബറിൽ നടക്കുന്നത്. പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർത്തു വെക്കേണ്ടത്, കൺഫർമേഷൻ കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞു, ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ടാകും, കൺഫർമേഷനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ വിട്ടുപോവാതെ ചെയ്യേണ്ട ഒരു കാര്യം. ഈ പരീക്ഷ എഴുതണമെങ്കിൽ ഈ പരീക്ഷയ്ക്ക് നമ്മൾ സമ്മതം, ഈ പരീക്ഷ എഴുതാൻ നമുക്ക് സമ്മതമാണെന്നുള്ളത് അറിയിക്കണം. ആ സമ്മതം അറിയിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 11th വരെയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള പ്രോസസ്സ് ഓൾറെഡി തുടങ്ങി, 23rd മുതൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് 11th മുമ്പ് എന്ന് വേണമെങ്കിലും കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ, ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസ് എഴുതാൻ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 11th, 11/8/2023 വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരം. അപ്പോൾ യാതൊരു കാരണവശാലും മറന്നു പോവാതിരിക്കുക, കൺഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മളത് നോക്കണം, കൺഫർമേഷൻ റിസീവ്ഡ് ആണോ, പച്ചയായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കുക. എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ, ഞാൻ പറഞ്ഞു ഒക്ടോബറിലാണ്, ഒക്ടോബർ മാസം 14th പരീക്ഷ നടക്കുന്നത്. അപ്പോൾ 11/8/2023 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. 14/10 ഒക്ടോബർ മാസം 14th ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾക്ക് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ തസ്തികകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഇതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക. നിങ്ങളെ ജസ്റ്റ് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ കൂടുതൽ പറയുന്നത് ഖാദി ബോർഡ് LD. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഡ്വൈസ് ലഭിച്ച ഒരു തസ്തികയാണ്
ഖാദി ബോർഡ് എൽ ഡി എന്ന് പറഞ്ഞ് കാറ്റഗറി നമ്പർ 54/2022 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള തസ്തികയാണ്. 54/2022 പോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ചില ഭാഗത്ത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, അക്കൗണ്ടന്റ് കാഷ്യർ, അക്കൗണ്ടന്റ് കോമ കാഷ്യർ, ക്ലർക്ക് കം അക്കൗണ്ടന്റ്, സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഖാദി ബോർഡ് എൽ ഡി എന്നുള്ളതാണ്. ഈ പറയുന്ന പേരുകളൊക്കെ അതിലുണ്ട്. നെയിം ഓഫ് ഫേം എവിടെയാണ്? കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ്. ഇവിടെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ 19,000 എഴുതിയിരിക്കുന്നത്. 19,000 എഴുതാൻ കാരണം വേറൊന്നല്ല, ഖാദി ബോർഡിന്റെ പേ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ പേ റിവിഷൻ എല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. സാധാരണ എൽ ഡിക്ക് കൊടുക്കുന്ന അതേ ശമ്പളം തന്നെയാണ് ഇപ്പൊ ഖാദി ബോർഡിന് കൊടുക്കുന്നത്. അപ്പോൾ 26,500 മുതൽ 60,700 വരെയാണ് ഇപ്പോഴത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്ററി ആണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 54/2022 കാറ്റഗറി നമ്പറിലാണ് വന്നത്. കഴിഞ്ഞ വർഷം വന്ന തസ്തികയാണ് ഖാദി ബോർഡ് എൽ ഡി. ഫേം നമുക്കറിയാം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം 26,500 മുതൽ 60,700. അപ്പോൾ ബേസിക് പേ തുടക്കത്തിൽ ഇതിൽ കയറുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ബേസിക് പേ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 26,500 ആയിരിക്കും. 26,500 ആയിരിക്കും. അതിൻ്റെ 7% ഡി ആണ് ഇപ്പോൾ ഖാദി ബോർഡിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ ജീവനക്കാർക്ക് 7% ഡി ആണ്, 15% ഡി എ പെൻഡിംഗ് ഉണ്ട്. 7% തന്നെയാണ് ഖാദി ബോർഡിലും കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ എച്ച് ആർ എ കിട്ടും. എച്ച് ആർ എ നമ്മൾ നിയമിതമാകുന്ന പ്രദേശത്തിനനുസരിച്ചാണ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഡിസ്ട്രിക്ട് ഹെഡ്, കോർപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വേരിയേഷൻ വരും. അങ്ങനെ തുടക്കത്തിൽ ജോലിക്ക് കയറുന്ന ഒരാളെ സംബന്ധിച്ച് 29,500 രൂപ മുതൽ 31,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയാണ് ഖാദി ബോർഡിലെ എൽ ഡി സി എന്നുള്ളത് പ്രധാനമായും മനസ്സിലാക്കി വെക്കുക. 19,000 അല്ല, നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഖാദി ബോർഡിൻ്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന് മന്ത്രിസഭ അനുമതി നൽകിയിട്ട് ഇപ്പോൾ അവർക്ക് ശമ്പളമൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ സാധാരണ എൽ ഡി ക്ലർക്കിൻ്റെ അതേ സാലറി സ്ട്രക്ചറും അതേ കാര്യങ്ങൾ തന്നെയാണ്. 26,500 ബേസിക് പേ, അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു 7% ഡി എം, പിന്നെ 4, 6, 8, 10 ഓരോ നമ്മളെവിടെയാണോ നിയമിതമാവുന്നത് അതിനനുസരിച്ചാണ് എച്ച് ആർ എ വരുന്നത്. അങ്ങനെ 29,500 രൂപ മുതൽ 31,000 രൂപ വരെ ശമ്പളം കിട്ടുന്ന തസ്തികയാണ് എൽ ഡിയുടെ അതേ പേ സ്കെയിൽ തന്നെ. ഇനി വേക്കൻസിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ആൻറ്റിസിപ്പേറ്ററി വേക്കൻസീസ് എന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പരീക്ഷ നടന്നൊരു കാലഘട്ടം ആലോചിച്ച് നോക്കി, എൽ ഡി മറ്റുള്ള ഡിഗ്രി ലെവൽ തസ്തികളെല്ലാം പരീക്ഷയും നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പിന്നാലെ വന്നൊരു എക്സാമിനേഷനാണ് ഖാദി ബോർഡിൻ്റെ. ഒരുപാട് പേര് അതിലൊക്കെ ജോയിൻ ചെയ്തിട്ട് പിന്നെ മറ്റു ഉയർന്ന കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന അറിവ് അങ്ങനെയാണ്, ഒരുപാട് പേര് മാറിപ്പോയിട്ടുണ്ട്. ഖാദി ബോർഡിൽ എൽ ഡി കിട്ടിയിട്ട് ആദ്യത്തെ ജോലി എന്നുള്ള രീതിക്ക് അത് സ്വീകരിച്ച് പിന്നെ ഉയർന്ന ശമ്പളം കിട്ടുന്നതോ അല്ലെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഗ്രേഡിലുള്ള ജോലികൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾ മുകളിലേക്കുള്ളത് ഓപ്റ്റ് ചെയ്യും. അങ്ങനെ ധാരാളം വേക്കൻസികൾ ഇത്തവണയും വരും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടമാന ആൾക്കാർ ഈ രീതിയിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള വേക്കൻസീസ് ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2016 19 പരീക്ഷ നടന്നു. ഞാനതാണ് ആ കാലഘട്ടമാണ് പറഞ്ഞത്, 2019. 2017, 2018, 2017 എൽ ഡി സി നടക്കുന്നത്, 18 ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസൊക്കെ നടക്കുന്നത്. അതിനുശേഷം വന്ന ഒരു എക്സാമിനേഷനാണ് 19 ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് 2020 പ്രസിദ്ധീകരിച്ചു. 2019 തുടക്കത്തിലാണ്, ഫെബ്രുവരി മാസത്തിലാണ് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. ഒരു വർഷം കൃത്യം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട് ഈ പറയുന്ന പോസ്റ്റിൽ കയറിയിട്ട്. അപ്പോൾ കണ്ടമാന വേക്കൻസികൾ ഇനിയും ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു മെയിൻ ലിസ്റ്റിലെ എല്ലാ ആൾക്കാരെയും അബ്സോർബ് ചെയ്തു, അതാണ് ആൾന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ ഓൾ 139 ഓൾ. ലിസ്റ്റിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും ജോലി കിട്ടി. മൊത്തം 158 അഡ്വൈസുകൾ നടന്നു. മെയിൻ ലിസ്റ്റിലെ എല്ലാവർക്കും ജോലി കിട്ടി. ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, എസ് സി എസ് ടി ഒക്കെ ഓള്, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, ലാറ്റിൻ കത്തലിക് സപ്ലിമെൻ്ററി ലിസ്റ്റ് 2. ഈ രീതിയിൽ നിയമനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ മെയിൻ ലിസ്റ്റിലെ അവസാനം, മെയിൻ ലിസ്റ്റിൽപ്പെട്ട അവസാന ഉദ്യോഗാർത്ഥിയും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി റദ്ദാവും. അങ്ങനെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നോക്കി, റാങ്ക് ലിസ്റ്റ് 2020 ഫെബ്രുവരിയിലാണ് വന്നത്. അവസാനം ഈ പറയുന്ന രീതിയിൽ 3/2/2023 ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് അവസാനിച്ച് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂലൈയിലാണ്. ഏതാണ്ട് 6 സമയമായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പരീക്ഷ നടത്തി. അപ്പോൾ വേക്കൻസിയുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ അതും കൂടി നോക്കണം ലിസ്റ്റ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പരീക്ഷ നടത്തി ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ 3 ആ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുക. 3 ആ ലിസ്റ്റിന് നമുക്ക് സമയം കിട്ടുന്നത്, അതിൽ ആ 3 വർഷത്തെ വേക്കൻസികളാണ് കിട്ടുന്നത്. അതിന് പുറമേ ഇപ്പോൾ ഞാൻ പറഞ്ഞു ലിസ്റ്റ് റദ്ദായിട്ടുണ്ട്.
അഞ്ചാറ് മാസമായി. ഇനി ഇതിൻ്റെ പരീക്ഷ ഒക്ടോബറിൽ പ്രിലിംസ് നടത്തണം. പ്രിലിംസ് നിന്ന് ക്വാളിഫൈ ആവുന്ന ആൾക്കാർക്ക് മെയിൻസ് എക്സാമിനേഷൻ നടത്തണം. അതിൻ്റെ രീതിയിൽ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ എങ്ങനെ വന്നാലും ഒരു വർഷത്തിൻ്റെ മുകളിൽ പിടിക്കും, 1+ ഇയേഴ്സ് പിടിക്കാം. അപ്പോൾ അത്രയും വേക്കൻസികൾ, ഒരു 4+ വർഷത്തിൻ്റെ വേക്കൻസികൾ, 4+ ഇയേഴ്സിൻ്റെ വേക്കൻസികൾ നമുക്ക് ഇതിലേക്ക് ലഭിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പം നല്ല രീതിയിലുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ. ഖാദി ബോർഡ് LD, മറ്റുള്ള തസ്തികളും ഞാൻ ഓൾറെഡി പറഞ്ഞു, മേട്രൻ അതുപോലെയുള്ള തസ്തികൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എല്ലാ തസ്തികൾക്കും കൂടി കോമൺ ആയിട്ടുള്ള പ്രിലിംസ് എക്സാമിനേഷനാണ് ഇപ്പോൾ നമുക്ക് നടക്കുന്നത്. അപ്പോൾ ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് പരീക്ഷ. നമ്മുടെ സാധാരണ സിലബസ് പ്രിലിംസിൻ്റെ സിലബസ് തന്നെയാണ്. ജസ്റ്റ് ഞാനൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള 60 മാർക്കാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ 10 മാർക്ക്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലും ഗതാഗത വാർത്താവിനിമയ മേഖലയിലും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രാഥമിക അറിവെന്നും 10 മാർക്ക്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയിൽ നിന്നും 10 മാർക്കിനുള്ള. പിന്നെ 4-ാമത്തെ ഭാഗമായിട്ട് വരുന്നത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവുകൾ 10 മാർക്ക്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും, ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയെക്കുറിച്ചുള്ള അറിവ് 10 മാർക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, പണ്ഡിത് കറുപ്പൻ, വീട്ടി ഭട്ട്, തിരുപ്പാട് കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ 10 മാർക്ക്. അങ്ങനെ 60 മാർക്ക് നാച്ചുറൽ സയൻസിൽ നിന്നും നമുക്ക് ഈ പറയുന്ന രീതിയിൽ 10 മാർക്ക്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവർവ്, ജീവങ്ങൾ, അപര്യാപ്തരോഗങ്ങളും, ഓരോ കാര്യങ്ങളും കൃത്യമായി പറയുന്നുണ്ട്. അവസാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഫിസിക്കൽ സയൻസ്, ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും, ഫിസിക്സും കെമിസ്ട്രി എന്നല്ല, ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി എന്നുള്ള രീതിയിൽ ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജ്ജവും, ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, അങ്ങനെ സൗരയുദ്ധവും സവിശേഷതകളും, അങ്ങനെ 10 മാർക്കാണ് അവിടെ നിന്ന് വരുന്നത്. പിന്നെ നമുക്ക് ലഘുഗണിതം, മൊത്തം 20 മാർക്ക്. അതിലെ ആദ്യത്തെ പാർട്ടാണ് ലഘുഗണിതം, 10 മാർക്കിൽ നിന്നും. സംഖ്യകളും അടിസ്ഥാനക്രിയകളിൽ, അസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗം, വർഗ്ഗമൂലം, ശരാശരി, ലാഭം, നഷ്ടം, സമയം, ദൂരം. പിന്നെ അടുത്ത ഭാഗത്തു നിന്ന് വീണ്ടും 10 മാർക്ക്, അങ്ങനെ കൂട്ടിയിട്ട് 20 മാർക്കാണ് വരുന്നത്. മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, ഒറ്റയാന കണ്ടെത്തൽ, അങ്ങനെ സ്ഥാനനിർണയം വരെ ഉള്ള കാര്യങ്ങളാണ് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ. അങ്ങനെ ഇത്രയുമാണ് സിലബസ്. ഇനി നമ്മൾ, ഞാൻ പറഞ്ഞത് ഓൾറെഡി ജൂലൈ അവസാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസം 14-ാം തീയതി നമുക്ക് അടുത്ത പ്രിലിംസ് നമ്മുടെ കയ്യിലേക്ക് എത്തി. അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് വളരെയധികം ഊർജ്ജത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രെപ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ, ഈ പറയുന്ന 10th ലെവൽ പ്രിലിമിനറി, ഇതിൽ ഒരുപാട് തസ്തികളുണ്ട്. ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഖാദി ബോർഡ് LDയുടെ കാര്യത്തിനെക്കുറിച്ചാണ്. ഏതാണ്ട് 900,000 തസ്തിക അപേക്ഷകൾ വന്നിട്ടുണ്ട്. അത്രത്തോളം ആൾക്കാരൊന്നും പരീക്ഷ എത്രത്തോളം ആൾക്കാർ എഴുതുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പഠിച്ച ആൾക്കാർക്ക് തന്നെ ജോലി കിട്ടൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രെപ്സ്കെയിൽ 10th ലെവൽ പ്രിലിംസിന് ഒരു സൂപ്പർ ക്രാഷ് ബാച്ച്, ഈ പറയുന്ന തസ്തികൾക്കെല്ലാം കൂടിയിട്ട് ഒരു പ്രിലിംസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു പ്രിലിംസ് ബാച്ച് ഈ വരുന്ന ജൂലൈ മാസം 31-ാം തീയതി ആരംഭിക്കുകയാണ്. ജൂലൈ മാസം 31-ാം തീയതി ആരംബിക്കുകയാണ് പ്രെപ്സ്കെയിലിൻ്റെ 10th ലെവൽ പ്രിലിംസ് സൂപ്പർ ക്രാഷ് ബാച്ച്. ഇവിടെ നമുക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നേരത്തെ കാണിച്ച ആ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടാവും. അതിനെ ഓരോ ദിവസവും നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ, ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സംശയ നിവാരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തരും, PDF നോട്ടുകൾ തരും. ഓരോ ദിവസവും പഠിക്കുന്ന ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോകൾ കാണുക, ക്ലാസ്സുകൾ കണ്ടിട്ട് പഠിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെയിലി എക്സാമിനേഷൻ ഉണ്ടാവും, വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ ഉണ്ടാവും. പഴയകാല ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് ആപ്പിൽ ചെയ്ത് നോക്കാം, മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ആപ്പിലെടുക്കാം. ഇത്രയും കാര്യങ്ങൾ ജൂലൈ 31-ാം തീയതി ഒരു 10th ലെവലിൻ്റെ ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്, സൂപ്പർ ക്രാഷ് ബാച്ച്. 2.5 മാസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഖാദി ബോർഡ് LDC അടക്കം മറ്റുള്ള തസ്തികളെല്ലാം നേടിയെടുക്കാനുള്ള ഒരു സൂപ്പർ ക്രാഷ് ബാച്ചാണ് ഈ പറയുന്ന രീതിയിൽ ആരംഭിക്കുന്നത്. ജൂലൈ 31-നാണ്. ഇതിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് കേവലം 999 രൂപ മാത്രമാണ്. ഇവിടെ ഈ 999 രൂപ നൽകുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ സൂപ്പർ ക്രാഷ് ബാച്ചിലേക്ക് എൻട്രി ചെയ്യാം. മാത്രമല്ല,
പിന്നെ നിങ്ങൾക്ക് അടുത്ത് വരുന്ന തസ്തിക പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അതിൻ്റെ പിന്നാലെ എത്തും. ഏതാണ്? നമ്മളെ ജനറൽ എൽ ഡി സി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സൂപ്പർ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു പ്രിവിലേജ് വെച്ചിട്ട് കുറച്ച് ചെറിയൊരു സംഖ്യ കൂടി ഫീസ് അടച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എൽ ഡി സി കാലഘട്ടം വരെ, അതായത് എൽ ഡി സിയുടെ പരീക്ഷ നടക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിൻ്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ സൂപ്പർ ക്രാഷ് ബാച്ചിൽ ചേരാൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള വിശദാംശങ്ങൾ, കൂടുതലായിട്ട് എന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും പഠിക്കുക. ഒരു 10th ലെവൽ പ്രിലിംസും കൂടി നമ്മളെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട തസ്തികൾ കുറച്ചുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഖാദി ബോർഡ് എൽ ഡി ഒക്കെ എല്ലാ ആൾക്കാർക്കും നിയമനങ്ങൾ കിട്ടിയ, ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നിയമനങ്ങൾ കിട്ടിയ ഒരു തസ്തികയാണ്. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രിലിമിനറി ഉണ്ട് എന്നുള്ള കാര്യം നമുക്കിപ്പം വ്യക്തമായി. ഇന്ന് അതിൻ്റെ ടൈം ടേബിൾ വന്നു, മീൻസ് അതിൻ്റെ ഒരു എക്സാമിനേഷൻ കലണ്ടർ വന്നു. ഇപ്പോൾ 10th ലെവൽ പ്രിലിംസിൻ്റെ ഒരു ബാച്ച് പ്രെപ്സ്കേൽ മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു സൂപ്പർ ക്രാഷ് ബാച്ച് ജൂലൈ 31st തന്നെ തുടങ്ങുകയാണ്. കേവലം 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സൂപ്പർ ക്രാഷ് ബാച്ചിൽ അംഗമാകാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. തുടർന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷന് ക്ലാസ്സുകൾ നല്ലതാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയൊരു സംഖ്യ കൂടി ഫീസ് അടച്ച് നിങ്ങൾക്ക് എൽ ഡി സി വരെ ഇതിൻ്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു സവിശേഷതയും കൂടി ഈ കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പ്രധാനമായും ഒരു 10th ലെവൽ പ്രിലിമിനറിയെക്കുറിച്ചും കേരള ഖാദി ബോർഡിൻ്റെ എൽ ഡി സിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ബാച്ചിൽ ചേരാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഈ പറയുന്ന നിയമനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ കാര്യങ്ങളുടെ എല്ലാ വിശദാംശങ്ങളുമായി, A to Z വിവരങ്ങളുമായി പ്രെപ്സ്കേൽ മൊബൈൽ ആപ്ലിക്കേഷൻ വീഡിയോകൾ ചെയ്യുന്നതാണ്. അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും, തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ്. താങ്ക് യു.